ഹായ്, ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന എല്ലാ അഞ്ചാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പഠിച്ചു. ഇപ്പോൾ 2 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. 100 ചോദ്യങ്ങളുണ്ടാവും. 3 വിഭാഗങ്ങളിലായിട്ടായിരിക്കും ചോദ്യങ്ങൾ. 1-ാമത്തെ വിഭാഗത്തിൽ കുട്ടികളുടെ മെൻ്റൽ എബിലിറ്റി, ബുദ്ധിശക്തി പരീക്ഷ അളക്കുന്നതിനുള്ള ചോദ്യങ്ങളായിരിക്കും. അത് 50 ചോദ്യങ്ങളുണ്ടാവും. ഈ വിഭാഗത്തിൽ 10 ഉപവിഭാഗങ്ങളുണ്ട്. പിന്നീടുള്ളത് 51 മുതൽ 75 വരെയുള്ള ചോദ്യങ്ങൾ അരിത്തമെറ്റിക് എബിലിറ്റി, അതായത് മാത്തമാറ്റിക്സ് വിഭാഗത്തിൽപ്പെട്ടതായിരിക്കും. 76 മുതൽ 100 വരെയുള്ള ചോദ്യങ്ങൾ ലാംഗ്വേജ് എബിലിറ്റി അളക്കുന്നതിനുള്ളതാണ്, ഭാഷ പരിജ്ഞാനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ 1-ാമത്തെ വിഭാഗമായ മെൻ്റൽ എബിലിറ്റി അഥവാ ബുദ്ധിശക്തി പരീക്ഷയിലെ 10 ഉപവിഭാഗങ്ങളിൽ 1-ാമത്തെ ഉപവിഭാഗം ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അത് ഒന്നുകൂടി, 2 ചോദ്യപേപ്പർ കൂടി, 1-ാമത്തെ ഉപവിഭാഗത്തു നിന്നുള്ള 2 ചോദ്യപേപ്പർ കൂടി ഇന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം 1 ചോദ്യപേപ്പർ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് 1-ാമത്തെ ഉപവിഭാഗത്തിലെ 2 ചോദ്യപേപ്പർ കൂടി പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും? 4 ചിത്രങ്ങൾ വീതം നൽകിയിട്ടുണ്ടാവും. ഇവയിൽ 3 എണ്ണം ഏകദേശം സമാനവും 1 എണ്ണം തികച്ചും വ്യത്യസ്തവുമായിരിക്കും. വ്യത്യസ്തമായ ചിത്രം, ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന അക്കം ചതുരത്തിനകത്ത് രേഖപ്പെടുത്തണം. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 3 വിഭാഗങ്ങളിലായിട്ടുള്ള ചോദ്യങ്ങളിൽ 3 നമ്മൾ അറ്റൻഡ് ചെയ്യണം. കാരണം ഓരോ വിഭാഗത്തിനും പാസ് മാർക്ക് ആവശ്യമാണ്. ഏതെങ്കിലും ഒരു വിഭാഗം എഴുതാതെ ബാക്കി 2 വിഭാഗത്തിന് 100-ൽ 100 മുഴുവൻ മാർക്ക് ലഭിച്ചാലും നമുക്ക് പ്രവേശനം ലഭിക്കുകയില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വിഭാഗത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അതിൽ 1-ാമത്തെ വിഭാഗമായ ബുദ്ധിശക്തി പരീക്ഷയുടെ 1-ാമത്തെ ഉപവിഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 1-ാമത്തെ വിഭാഗത്തിലെ ചോദ്യങ്ങൾ വളരെ ലളിതമായ ചോദ്യങ്ങളാണ്. അതായത് 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ 3 എണ്ണം സമാനതയുള്ളതായിരിക്കും. ഓരോന്നിനും മറ്റൊരു ചിത്രവുമായി സാമ്യതയുണ്ടായിരിക്കും. എന്നാൽ 1 എണ്ണം തികച്ചും വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 1-ാമത്തെ ചോദ്യം നോക്കാം. 1-ാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് 2 തരം ലൈൻസ് കാണാം. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ്, തിരശ്ചീനമായിട്ടും ലംബമായിട്ടും രേഖകൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത നോക്കൂ. 1-ാമത്തതിൽ 3 തിരശ്ചീനമായ രേഖയും 4 ലംബമായ രേഖയുമുണ്ട്. 2-ാമത്തേതിലാണെങ്കിൽ 2 തിരശ്ചീനമായിട്ടുള്ളതും 2 ലംബരേഖയുമുണ്ട്. 3-ാമത്തേതിൽ 2 തിരശ്ചീനമായിട്ടും 3 ലംബരേഖയുമുണ്ട്. 4-ാമത്തേതിന് 1 എണ്ണം തിരശ്ചീനവും 2 ലംബരേഖകളുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. തിരശ്ചീനമായി കൊടുത്തതിനേക്കാൾ 1 കൂടുതലാണ് ലംബമായി, അതായത് വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുള്ള രേഖകൾ. അപ്പോൾ എന്നാൽ 1 എണ്ണം മാത്രം തിരശ്ചീനമായിട്ടുള്ളതും ലംബമായിട്ടുള്ളതും 2 എണ്ണം വീതം, അതായത് 2-ാമത്തേതാണ് കൂട്ടത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പറ്റുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2-ാമത്തെ ചിത്രം നോക്കൂ. 2-ാമത്തെ ചിത്രത്തിൽ 4 രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 4 സ്ട്രക്ചർ നോക്കിയാൽ, രൂപം നോക്കിയാൽ 1 എണ്ണത്തിൻ്റെ പാർശ്വഭാഗം, 1 എണ്ണത്തിൻ്റെ പുറമെയുള്ള ഭാഗം ഉള്ളിലോട്ട് വളച്ചു വരച്ചതായിട്ട് കാണാം. അപ്പോൾ അതുമാത്രമാണ് അതിൽ വ്യത്യസ്തം. അതായത് 1-ാമത്തതാണ് ഉത്തരം. 3-ാമത്തെ ചോദ്യം നോക്കൂ. വി 1-ാമത്തേതിൽ 1 വി കാണാം. 2-ാമത്തേതിൽ W, 3-ാമത്തതിൽ തിരിച്ചാണ് M ഷേപ്പിലാണ് ഉള്ളത് 3 ഭാഗങ്ങളായിട്ട്. 4-ാമത്തതിൽ ആ W-നോട് കൂട്ടി വീണ്ടും 1 V ആണുള്ളത്. അപ്പോൾ ഇതിൽ ഈ ചിത്രങ്ങൾ നോക്കിയാൽ എല്ലാം V ഷേപ്പ് താഴേക്കുള്ളതാവുമ്പോൾ
ഒരെണ്ണം മാത്രം എം പോലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതായിട്ട് കാണാം. അതായത് മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം, മൂന്നാമത്തേതാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. നാലാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് നാല് തരം ചിത്രങ്ങൾ കാണാം. അതിൽ ഒരെണ്ണം എല്ലാം എൻ്റയർ ആയിട്ട് ഉള്ളതാണ്, അതിനിടയിൽ ഗ്യാപ്പ് കാണുന്നില്ല. എന്നാൽ മൂന്നാമത്തെ ചിത്രം നോക്കൂ, അതിൽ ഒരു വ്യത്യസ്തത നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തേതാണ് അതിൽ ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത നോക്കൂ. അഞ്ചാമത്തെ ചോദ്യത്തിൽ നാല് ചിത്രങ്ങൾ കാണാം, നാലെണ്ണം എല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ്, എന്നാൽ ഒരെണ്ണം മാത്രം ഓപ്പൺ ആയിട്ട് തുറന്നിരിക്കുന്നതുണ്ട്. അപ്പോൾ അഞ്ചാമത്തേതിൽ രണ്ടാമത്തെ ചോദ്യമാണ് ശരിയായ ഉത്തരം. അതായത് ഒന്നാമത്തെ ഉപവിഭാഗത്തിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങളുണ്ടാവും. ഈ അഞ്ച് ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ചോദ്യ പേപ്പറിൽ അഞ്ച് ചോദ്യങ്ങൾ ഈ രീതിയിലുള്ളതായിരിക്കും. ഇനി നമുക്ക് പ്രാക്ടീസ് പേപ്പറാണ് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കൂ. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അതിനകത്ത് എന്താണ് അതിൻ്റെ പ്രത്യേകത? 8-6 മുതലുള്ള ചോദ്യങ്ങൾ നോക്കൂ. അതിനകത്ത് രണ്ട് റിങ്ങുകൾ പരസ്പരം കാണാം. ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ മറ്റൊരു റിങ്ങ്, രണ്ടാമത്തേൽ ഒരു സമചതുരത്തിനുള്ളിൽ വേറൊരു സമചതുരം, ത്രികോണത്തിനുള്ളിൽ ത്രികോണം, മറ്റൊന്ന് ഒരു സമചതുരത്തിനുള്ളിൽ ത്രികോണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തമായത് നാലാമത്തേതാണെന്ന് കാണാം. കാരണം അത് ഉള്ളിലുള്ള ചിത്രവും പുറത്തുള്ള ചിത്രവും വ്യത്യസ്തമാണ്. ഇനി ഏഴാമത്തെ ചിത്രം നോക്കൂ. ഏഴാമത്തെ ചിത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏഴാമത്തെ ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തത് കാണാം. എല്ലാ ചിത്രങ്ങളിൽ, നാല് ചിത്രങ്ങളിൽ ഒരെണ്ണം മാത്രം രണ്ട് ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണാം. അതായത് മൂന്നാമത്തേതാണ് ശരിയായ ഉത്തരം. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കൂ. എട്ടാമത്തേതിൽ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ, അതായത് ഓരോ ബോക്സിലും നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം നേർരേഖകൾ വരച്ച ചിത്രങ്ങളാണ്. രണ്ടും മൂന്നും നാലും ഓരോ നേർരേഖകൾ ചേർത്ത് വെച്ച ചിത്രങ്ങളാണ്. എന്നാൽ ഒന്നാമത്തേത് മാത്രം രണ്ട് അർദ്ധ വൃത്തങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തേതാണ് ശരി ഉത്തരം, കൂട്ടത്തിൽ പെടാത്തത്. എട്ടാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ ഒരു ഇൻഡു മാർക്കും പിന്നെ ഒരു വി ഷേപ്പ് മാർക്കും കാണാൻ കഴിയും. അപ്പോൾ അത് രണ്ട് അഗ്രങ്ങളിലായിട്ടാണ് എല്ലാ ചിത്രത്തിലും ഉള്ളത്. എല്ലാ വൃത്തത്തിൻ്റെ രണ്ട് അഗ്രങ്ങളിലായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ പറയുന്ന മധ്യഭാഗത്ത് രേഖ വരച്ചാൽ അതിന് സമാനമായിരിക്കും. എന്നാൽ നാലാമത്തേതിന് മാത്രം അവ തമ്മിലുള്ള അകലം കുറവാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നാലാണ് ശരി ഉത്തരം. അഞ്ചാമത്തെ, പത്താമത്തെ ചോദ്യം എല്ലാം രേഖകളാണ്, എന്നാൽ രണ്ടാമത്തേത് ഒരു വൃത്തമാണ്. അപ്പോൾ കൂട്ടത്തിൽ ചേരാത്തത് രണ്ടാമത്തേതാണ്. ഇനി പതിനൊന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഒരു വൃത്തവും അതിന് ചേർന്ന ഒരു രേഖയും കാണാം. ഈ രേഖ ആ ബോക്സിൽ മുട്ടിയിട്ടാണ് കാണുന്നത്. ആദ്യത്തെ മൂന്ന് ചിത്രങ്ങളും അങ്ങനെ തന്നെയാണുള്ളത്. എന്നാൽ നാലാമത്തെ ചിത്രത്തിൽ ആ രേഖയിൻ്റെ രേഖ അതിൽ ബോക്സിൽ മുട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു സീറോ മാർക്ക് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മൂന്ന് രേഖകൾ വീതം എല്ലാ ബോക്സിലും കാണാം. പക്ഷേ മൂന്ന് ബോക്സിലെ രേഖകളെല്ലാം ആ ബോക്സിൻ്റെ ഏകദേശം മധ്യത്തിലാണ്. എന്നാൽ നാലാമത്തേത് മാത്രം അതൊരു വശത്തോട് ചേർന്നാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൻ്റെ ശരി ഉത്തരം. ഇനി പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എന്തായിരിക്കും? അതിനകത്ത് നിങ്ങൾക്ക് ദീർഘ ചതുരം കാണാൻ കഴിയും. ഈ ദീർഘ ചതുരം ആ ബോക്സ്, എന്നാൽ രണ്ടാമത്തേത് മാത്രം അതിനോട് ചേർന്ന് ഒരു ത്രികോണവും വരച്ചിട്ടുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ ചിത്രമുള്ളത് പതിമൂന്നാമത്തേതാണ്. ഇനി അടുത്ത പതിനാലാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വൃത്തത്തിനകത്ത് മറ്റൊരു വൃത്തത്തിൽ ഷെയ്ഡ് ചെയ്തതായിട്ട് കാണാം. അത് എല്ലാറ്റിലും അങ്ങനെയാവുമ്പോൾ രണ്ടാമത്തേത് മാത്രം ഒരു ഷെയ്ഡ് ചെയ്ത വൃത്തം മാത്രം കാണാം. അപ്പോൾ രണ്ടാണ് ശരി ഉത്തരം. ഇനി പതിനഞ്ചാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, പതിനഞ്ചാമത്തെ ചോദ്യം ഒരു പ്ലസ് മാർക്കും ആ പ്ലസ് മാർക്കിൻ്റെ ഒരു അഗ്രത്തിൽ രണ്ട് ഡോട്ട്, മേലെയും താഴെയായിട്ട് രണ്ട് ഡോട്ട്സ് കാണാം. രണ്ടാമത്തേതിലും അതുപോലെ തന്നെ കാണാം. മൂന്നാമത്തേതിലും അതിൽ, നാലാമത്തേതിലും അങ്ങനെ തന്നെ കാണാം. എന്നാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം, ഇവിടെ മൂന്നാമത്തെ ബോക്സിനകത്തെ ആ പ്ലസ് മാർക്കിൽ രണ്ട് ആരോ ചിഹ്നങ്ങൾ കാണാൻ പറ്റും, ആരോ മാർക്ക്. അത് അതിൽ ആ ഒരു ബോക്സിൽ മാത്രമാണുള്ളത്. അപ്പോൾ അതാണ് ശരി ഉത്തരം. ഇനി
പത്തൊൻപതാമത്തെ പതിനാറാമത്തെ ചോദ്യം നോക്കൂ. പതിനാറാമത്തെ ചോദ്യത്തിൽ ഓരോ ചിത്രവും അതിനുള്ളിൽ ഡോട്ട്സ് ഇട്ടിട്ടുള്ള ഒരു ഔട്ട്ലൈനും കാണാൻ കഴിയും, കുത്തുകളും കാണാം. എന്നാൽ മൂന്നാമത്തെ ഉത്തരത്തിൽ അതില്ല. അപ്പോൾ പതിനാറിൻ്റെ ഉത്തരം മൂന്നാണ്. ഇനി പതിനേഴാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു നോക്കൂ. പതിനേഴാമത്തെ ചോദ്യത്തിൽ ബോക്സിനകത്ത് രണ്ട് ആരോ മാർക്ക് രണ്ട് ഡയഗണലായിട്ട് രണ്ട് ഇതിൻ്റെ രണ്ട് മൂലയിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയും. എല്ലാ ബോക്സിലും അങ്ങനെ തന്നെയാണ്, രണ്ട് ആരോ മാർക്കാണ്. എന്നാൽ മൂന്നാമത്തെ ചിത്രത്തിൽ മാത്രം ഒരു ആരോ മാർക്കും മറ്റൊരു ചിഹ്നം തിരിച്ചിട്ട വി ഷേപ്പ് ചിഹ്നമാണ് അവിടെ കാണുന്നത്. അപ്പോൾ അത് മൂന്നാമത്തേതാണ് ശരി ഉത്തരം. ഇനി പതിനെട്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങളാണ് കാണുന്നത്. എന്നാൽ അതിലെ നാലാമത്തെ ബോക്സിൽ മാത്രം ഫ്രൂട്ട്സ് അല്ല ചിത്രം. അപ്പോൾ അതുകൊണ്ട് അതാണ് ശരി ഉത്തരം. ഇനി പത്തൊൻപതാമത്തെ ചോദ്യം നോക്കൂ. പത്തൊൻപതാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്ത് ഒരു സിലിണ്ടറിൻ്റെ ആകൃതിയിലുള്ളതിനകത്ത് മൂന്ന് വൃത്തങ്ങളും അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോട്ടും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നാലാമത്തെ ബോക്സിൽ മാത്രം രണ്ട് വൃത്തങ്ങളും അതിനുള്ളിൽ ഒരു ഡോട്ടുമാണ് കാണുന്നത്. അപ്പോൾ നാലാമത്തേതാണ് ശരി ഉത്തരം. ഇനി ഇരുപതാമത്തെ ചോദ്യത്തിൽ ഒരു എൻ മാർക്ക്, എല്ലാറ്റിലും നിങ്ങൾക്ക് എൻ മാർക്ക് കാണാം. ആ എന്നിൻ്റെ രണ്ട് അഗ്രത്തിലും ഓരോ ആരോ മാർക്കു കാണാം. രണ്ട് ചെറിയ വൃത്തങ്ങളും രണ്ട് ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയും. എല്ലാറ്റിലും രണ്ട് വൃത്തങ്ങളുണ്ട്. എന്നാൽ എല്ലാം ഒരു എൻ ഷേപ്പ് മാർക്കാണുള്ളത്. എന്നാൽ നാലാമത്തേത് മാത്രം എൻ എന്നുള്ള ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് എൻ ആണ്, അതിൻ്റെ ഷേപ്പ് തിരിഞ്ഞാണ് ഉള്ളത്. അപ്പോൾ നാലാമത്തേതാണ് ശരി ഉത്തരം. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തെയുമായി സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി മാതൃകാ ചോദ്യ പേപ്പർ രണ്ട് ഇത് നോക്കൂ. ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉത്തരങ്ങൾ എഴുതാവുന്നതാണ്. ഇപ്പോൾ എത്ര ചോദ്യങ്ങളുണ്ട് നോക്കൂ. ഇത്രയും ചോദ്യങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അടുത്ത ദിവസം നമുക്ക് ഇതേപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നോക്കൂ, ഇതാണ് മറ്റൊരു ചിത്രം. ഇതാണ്, സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. അടുത്ത ചിത്രം. ഇതിലെ ഈ ചിത്രങ്ങളിലെല്ലാം ഒരു ചിത്രം തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ്, കണ്ടുപിടിക്കുക. പ്രാക്ടീസ് പേപ്പർ, രണ്ടാമത്തെ പ്രാക്ടീസ് പേപ്പർ ഇതാണ്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതിൻ്റെ ഇത് ആൻസറുകൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇതിലെല്ലാം ഒരു ചിഹ്നം ഒരു മാത്രം. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഇതിലെ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ ആ സാമ്യത, നാലെണ്ണം തമ്മിലുള്ള സാമ്യത, മൂന്നെണ്ണം സാമ്യമായിരിക്കും, ഒരെണ്ണം വ്യത്യസ്തമായിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതാണ് രണ്ട് പ്രാക്ടീസ് പേപ്പറും.